നമസ്കാരം. ആയുർവേദം ബിന്ദു വിനയകുമാർ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ത്വക്ക് രോഗങ്ങളെക്കുറിച്ചാണ്, തൊലി പുറമേ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ മുഖത്ത് കരിമുഖം, ശരീരത്തിലെ കറുത്ത പാടുകൾ എന്നിവ പോകുന്നതിനുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതും തൊലി പുറമേയുള്ള രോഗങ്ങൾക്കുള്ളതാണ്, എല്ലാവരും അത് കാണണം. നമുക്ക് വേനൽക്കാലത്ത് നന്നായിട്ട് വിയർപ്പ് കൊണ്ട്, ചൂടുകൊണ്ടും ശരീരത്തിൽ ഇടതടവില്ലാതെ ഇടതിങ്ങി കടുകുമണി പോലെ ചൂട് കുരു എന്ന് നമ്മൾ പറയും. നിറയെ കുരുക്കളുണ്ടാകും, ചെറിയ 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 കുരുക്കൾ. അതിന് രാജിക എന്നാണ് പറയുന്നത്. ചിലർക്കത് ചെറുതായിട്ട് വന്നു പോകും, ചിലർക്കതങ്ങ് കൂടി തിങ്ങി വേദനയും ചിലപ്പോൾ അതിനിടയിലുള്ളതൊന്ന് പഴുകുകയും ഒക്കെ ചെയ്ത് വലിയ ഒരു വിഷമമായിട്ടുണ്ടാവും. ഈ രാജിക എന്ന് പറയുന്ന ത്വക്ക് രോഗത്തിന് കുറച്ച് മരുന്നുകളൊക്കെ ആയുർവേദത്തിലുണ്ട്. ഞാൻ ഈ ഓരോ വീഡിയോയിലും കുറച്ച് മരുന്നുകളുടെ പേര് പറയുമ്പോൾ അതൊരു ആവർത്തന വിരസമായി ഇങ്ങനെ തോന്നേണ്ടതില്ല. ഈ മരുന്നുകളെല്ലാം വാങ്ങാൻ അങ്ങാടിക്കടയിൽ കിട്ടും. വളരെ പൈസ ഒന്നും കൊടുക്കണ്ട, ഒരു 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഒക്കെ ഈ മരുന്നുകൾ കിട്ടും. ആ മരുന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ച് ഉപയോഗിച്ച് നോക്കും. നല്ല പോലെ ഫലം കാണാൻ പറ്റിയ മരുന്നുകളാണ് ഈ അഷ്ടാംഗ ഹൃദയത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ആയിരിക്കും പിന്നെ ഓരോ ട്യൂബിൽ വരുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്നത്. അപ്പോഴത് പഴകാതിരിക്കാൻ വേണ്ടിയൊക്കെയുള്ള കെമിക്കലുകളും ഒക്കെ ചേരും. ഈ മരുന്നുകൾ തന്നെ അരച്ച് പുരട്ടുകയാണെങ്കിൽ നല്ല ഫലമുണ്ടാകുന്നവയാണ്. കേൾക്കുമ്പോൾ ഇതൊക്കെ എവിടെ കിട്ടുമെന്ന് വിഷമിക്കേണ്ട. ഇപ്പോൾ പേരാൽ അരയാൽ അത്തി ഇത്തി ആറ്റുവഞ്ചി, ഇവയ്ക്ക് നെഗ്രോധാദിഗണം എന്നാണ് പറയുന്നത്. കുറച്ച് നെഗ്രോധാദിഗണത്തിലെ കുറച്ച് മരുന്നുകളാണിവ. നെഗ്രോധാദിഗണം അത് കഴുകി ഉണക്കി നന്നായിട്ട് പൊടിച്ച് വെച്ചിരുന്നിട്ട് അത് നെയ്യും കൂടെ ചേർത്ത് ചാലിച്ച് ഈ ശരീരത്തിൽ ഇങ്ങനെയുള്ള ചൂടുകുരു വരുമ്പം പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് മാറും. അതുപോലെ ഈ പറഞ്ഞ മരുന്നുകളെല്ലാം കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കഷായമാക്കി വെച്ചിരുന്നിട്ട് അത് കോരി കുളിക്കുകയും ചെയ്താൽ പെട്ടെന്ന് ഈ ചൂടുകുരു മാറുന്നതാണ്. ഇനി അതിൻ്റെ ഇടയിൽ അല്പം വലുതായിട്ട് ഓരോ പഴുത്ത് കുരുക്കൾ പോലെ ചിലത് അങ്ങ് പഴുത്ത് വലുതും, അപ്പോഴൊരു കുറച്ച് ഇന്തുപ്പെടുത്ത് പൊടിച്ചൊരു തുണിയിൽ കെട്ടി ചൂടാക്കുമ്പം, ഇന്തുപ്പ് ചൂടാക്കിയിട്ടൊരു തുണിയിൽ കെട്ടിയിട്ട് ആ ചൂട് കുരു പഴുത്ത് നിൽക്കുന്നതിൽ ഇങ്ങനെ മുട്ടിച്ച് ചൂട് പിടിപ്പിക്കണം. ചൂട് പിടിപ്പിച്ചാൽ ചിലപ്പോൾ ചൂട് പിടിപ്പിച്ച് മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തുക. അങ്ങനെ കുത്തുമ്പോൾ അത് ചിലപ്പം പൊട്ടി പോകും. അങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ അത് വ്രണമായിട്ട് വല്ലതും തോന്നുകയാണെങ്കിൽ കുറച്ച് എള്ള അരച്ച് അതിൻ്റെ പുറത്ത് പുരട്ടിയാൽ അതങ്ങ് പെട്ടെന്ന് കരിഞ്ഞും കൊള്ളും. അതുപോലെ ഭദ്രാദി തൈലം എന്ന് പറഞ്ഞ തൈലം വാങ്ങാൻ കിട്ടുന്നതാണ്. വജാതി തൈലം, വയമ്പ, കടുക്ക, കോലരക്ക, കടുക തുടങ്ങി ധാരാളം മരുന്നുകൾ, ചന്ദനം തുടങ്ങി ധാരാളം മരുന്നുകൾ ചേർത്തതാണ് ഈ വജാതി തൈലം. അത് കഷായം, ആ കഷായം നമ്മൾ വെക്കുകയോ അത്രയും മരുന്നുകൾ വെച്ച കഷായത്തിൽ അരച്ച് ചേർത്ത് കൽക്കമാക്കി കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കാച്ചിയെടുക്കുകയോ ചെയ്യാം. അങ്ങനെ എണ്ണ കാച്ചുകയോ അല്ലെങ്കിൽ വജാതി തൈലം വാങ്ങുകയോ ചെയ്യാം. ആ വജാതി തൈലം ഇങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന കുരുക്കൾക്കും ചൂട് കുരുക്കൾക്കും ഇത്തിരി വലിയ കുരുക്കൾക്കും ഒക്കെ പുരട്ടുന്ന പുരട്ടി ഈ വേനൽക്കാലത്ത് പുരട്ടി കുളിക്കാൻ ഏറ്റവും നല്ലതാണ്. എള്ള, മഞ്ചട്ടി, നാഗദന്തി, മഞ്ഞൾ, മരമഞ്ഞൾ ഇവ അരച്ച് ഒരു നല്ല പോലെ പൊടിച്ച് അത് തെള്ളിയെടുത്തിട്ട് അരച്ച് ഒരുണ്ട പോലെയാക്കി സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഒരു 2-3 ദിവസം ഇത്തിരി പാലിൽ കുഴച്ച് ഈ വേനൽക്കാലത്ത് ശരീരത്തിൽ പുരട്ടിയാൽ ത്വക്കിന് നല്ല മാർദ്ദവും ആവശ്യമില്ലാതെ വന്ന കുരുക്കളെല്ലാം പോവുകയും ചെയ്യും. ഇനി അങ്ങനെ ഒരു പൊട്ടുന്ന കുരു കരി ആഴമുള്ള വ്രണമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് നീർച്ചീര എന്ന് പറഞ്ഞൊരു ചീരയുണ്ട്. ആ ചീരയുടെ അരി പച്ചവെള്ളത്തിൽ അരച്ച് പുരട്ടുകയാണെങ്കിൽ അങ്ങനെ പഴുത്തു പൊട്ടുന്ന കുരുക്കൾ കരിയാനും നല്ലതാണ്. പിഷ്ടം, ചുഞ്ചുഫലം, നീർച്ചീരയുടെ ഫലം കുരു അരച്ച് പുരട്ടുക. ഇനി ചൂടും ചുവപ്പും ഒക്കെയുള്ള വ്രണങ്ങളാണെങ്കിൽ
പാല് നാൽപ്പാമര മുട്ട നല്ലൊരു മരുന്നാണ്. പാലും നാൽപ്പാമര മുട്ടും കൂടെ ഇട്ട് അത് കുറച്ച് നെയ്ക്കകത്തോട്ടിട്ട് അടുപ്പിൽ വെച്ച് കാച്ചിയിട്ട് അത് തൊട്ട് പുരട്ടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ചൊറി പോലെയൊക്കെ വരുമ്പോൾ അത് പുരട്ടാൻ നല്ലതാണ്, വലിയവർക്കും നല്ലതാണ്. അതുപോലെ തന്നെ ചൊറി ചിരങ്ങയൊക്കെ വന്ന് കരിഞ്ഞ് കഴിയുമ്പോൾ മുട്ടിലും മറ്റുമൊക്കെ ഇത്തിരി ചൊറി ഇങ്ങനെ ഉണങ്ങിപ്പിടിച്ചിരിക്കും. അതിൻ്റെ ആ മേളിലത്തെ തൊലിയൊക്കെ പോയി ചൊറി ആ ഉണങ്ങുകയും ചെയ്തു എന്നാൽ അറിയത്തില്ല. പിന്നെ പഴുപ്പെല്ലാം പോയി കഴിഞ്ഞിങ്ങനെ അതിൻ്റെ ഒരു പാട് ചൊറി വന്നതുപോലെയൊക്കെയുള്ള പാടുകളൊക്കെ ചിലർക്ക് കല്ലും മുട്ടിലും ഒക്കെ കാണാറുണ്ട്. അങ്ങനെ ചൊറി വന്ന് തൊലി വന്ന് മൂടുന്നതിന് വേണ്ടി കോലരക്കെ മനയോല മഞ്ചട്ടി അരിതാരം മഞ്ഞൾ മരമഞ്ഞൾ മരമഞ്ഞളിൻ്റെ തൊലി ഇത്ര അഞ്ച് കൂട്ടം മരുന്നേ ഉള്ളൂ, വലിയ ഒരു വിലയും ആകത്തില്ല. ഇത് നല്ലപോലെ മേടിച്ച് പൊടിച്ച് കുറച്ച് തേനും നെയ്യും കൂടി കുഴച്ച് അത് അതിൻ്റെ കാലിലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ലേപനം ചെയ്യുകയാണെങ്കിൽ ഇത് വന്നതാണോ എന്ന് പോലും ഈ മേത്ത് ഇങ്ങനെയുള്ള ചൊറികളും കരപ്പനും ഒക്കെ വന്നതാണോ എന്ന് പോലും അറിയാത്ത രീതിയിൽ തൊക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും. ശരപുങ്കാതി എന്ന് പറഞ്ഞൊരു കൂട്ടം മരുന്നുണ്ട്. അതായത് കൊഴിഞ്ഞിലിൻ്റെ വേര് അത് അരിയുടെ കാടിയിലരച്ച് ലേപനം ചെയ്താൽ ഇതുപോലെ തൊലിക്ക് പുറമേ ഉണ്ടായ ചൊറിയും മറ്റു അപകടങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടായ പാടുകളൊക്കെ മാറാനായിട്ട് നല്ലതാണ്. സസ്യാഭ്യംഗ വിഷയ തൈലം എന്ന് പറഞ്ഞ് വേറെ ഒരു തൈലമുണ്ട്. പാച്ചോറ്റിത്തൊലി കടുക്ക ഇരട്ടിമധുരം ചതകുപ്പ പുലിച്ചുവടി ദേവദാരം ഉമ്മത്തില മൂവില കരിങ്കുറിഞ്ഞി വേര് കരിങ്കുറിഞ്ഞിയുടെ വേര് ഇവ എടുത്ത് അത് അരയ്ക്കണം. അരച്ച് നല്ല കൽക്കമാക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പാലും രണ്ട് മൂന്ന് ഗ്ലാസ് പാലും ആ പാലിൻ്റെ അത്രയും തന്നെ എണ്ണയും ഈ മരുന്നുകൾ ഒരു കട്ടയായിട്ട് ഇത്രയും അരച്ചെടുത്തതും എല്ലാം കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് കാച്ചി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അരിച്ചെടുക്കുക. ആ എണ്ണ വളരെ നല്ലതാണ് തൊലിപ്പുറത്തെ ഭംഗി ഉണ്ടാകാനും പാടുകളൊക്കെ പോകാനും മിനുസമാകാനും ഒക്കെ നല്ലതാണ്. ഒരുപാട് ക്രീമുകളുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയുള്ള എണ്ണയിൽ ധാരാളം രൂക്ഷമായ മരുന്നുകളുണ്ട്. പുത്തരിച്ചുണ്ടയുടെ വേര് തഴുതാമ ചുക്ക് കൊടിത്തൂവ വേര് ഇവ കൊണ്ട് കഷായം വെച്ച് ആ കഷായത്തിൽ എന്നിട്ടത് അരിച്ചെടുത്തിട്ട് ആ കഷായത്തിനകത്തോട്ട് അരിയിട്ട് കഞ്ഞി വയ്ക്കണം. അങ്ങനെ കഞ്ഞി വെച്ച് കുടിച്ചാൽ ശരീരം നല്ലപോലെ തണുക്കും. ഇങ്ങനെയുള്ള ചൂടുകുരു ഉണ്ടാകാതിരിക്കാൻ ഉള്ളിൽ ചെല്ലാൻ നല്ലതാണ്. അങ്ങനെ കഴിക്കുന്ന മരുന്നുകളാണ് അമൃതാരിഷ്ടം പടവലാതി കഷായം തുടങ്ങിയവയൊക്കെ. കണിക്കൊന്നയുടെ വേരിൻ്റെ തൊലി എടുക്കണം, എന്നിട്ട് നന്നായിട്ട് അരച്ച് പാലിൽ കലക്കി കഴിക്കാൻ നല്ലതാണ്. അത് ഇതുപോലെ ചിരങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഉണത്തൊലിപ്പുറത്തെ രോഗങ്ങൾ ഉണങ്ങാനും പാടുകൾ മാറാനും ഒക്കെ നല്ലതാണ്. മുത്തങ്ങ കുറച്ച് മുത്തങ്ങ ഇപ്പോൾ വാങ്ങിക്കുകയോ പറിച്ചെടുക്കുകയോ ചെയ്യാം. നമ്മുടെ മുറ്റത്ത് നല്ല മുത്തങ്ങ കിഴങ്ങുകളുണ്ട്. ആ മുത്തങ്ങ കിഴങ്ങ് കൊണ്ടുവന്ന് തൊലി നല്ല കൂർക്ക പോലെ ചെറുതായിട്ടിരിക്കും. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പിന്നെ വൃത്തിയായിട്ട് കഴുകി പാലിൽ കലക്കി കഴിക്കുക കുടിക്കുകയാണ്. കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന വിയർപ്പ് കൊണ്ടും ഈ ചൂട് കുരുക്കൾ കൊണ്ടും ഒക്കെ ദുർഗന്ധം ഉണ്ടാകുന്നത് പോയിട്ട് ഈ മുത്തങ്ങയുടെ ഒരു മണം നമ്മുടെ വിയർപ്പിലും മറ്റും ഉണ്ടാകും. നമുക്ക് ഈ നല്ല ആയുർവേദത്തിൻ്റെ ഒരു മണം ഉണ്ടാകും. ഈ ചൂടുകാലത്തുള്ള വിയർപ്പും കുരുവും എല്ലാം മാറുന്നതിന് ഈ മുത്തങ്ങ പാലിൽ കാച്ചി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി തൊക്ക് വിശുദ്ധകരമായ ലേപനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലേപനമാണ് സവർണകരണ പ്രലേപനം എന്ന് പറയുന്നത്. കുറച്ച് മരുന്നുകളാണ്. മരുന്നുകൾ കേൾക്കാൻ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മരുന്നല്ല. ഇതെല്ലാം അഷ്ടാംഗ ഹൃദയത്തിലെ ഒരു ഭാഗത്ത് തൊക്ക് സൗന്ദര്യവുമായും തൊക്കിൻ്റെ ഭംഗിക്ക് വേണ്ടിയും ഒക്കെ പറഞ്ഞിരിക്കുന്നതാണ്. അത് സാധാരണ ജനങ്ങളുടെ അറിവിലേക്ക് പറയുന്നു എന്നേ ഉള്ളൂ. മരമഞ്ഞൾ ഞാഴപ്പൂവ് മാങ്ങയണ്ടിപ്പരിപ്പ് പുതുമുഖം വട്ടപ്പൂന്താളി രസം ഇവ ചാണകത്തിൻ്റെ നീരും ചേർത്ത് ലേപനം ചെയ്ത് ശരീരത്ത് പുരട്ടുകയാണെങ്കിൽ വ്രണവും മറ്റും ഉണ്ടായി രാജിക എന്ന് പറയുന്ന ചൂടുകുരുവും മറ്റുമൊക്കെ ഉണ്ടായി ആ കാലം കഴിയുമ്പോഴേക്കും മേത്തൊക്കെ ഒരുമാതിരിയൊക്കെ പൊരിയും പിടിച്ചിരിക്കുന്നതെല്ലാം മാറാനായിട്ട് നല്ലതാണ്. നല്ല നിറവും ശരീരത്തിനുണ്ടാകുമെന്നാണ് പറയുന്നത്. വാൽമീകം എന്ന് പറയുമ്പോൾ പുറ്റ് എല്ലാവർക്കും അറിയാം. വാൽമീകം എന്ന് പറയുമ്പോൾ പുറ്റ് ശരീരത്തിൽ ചില പുറ്റുകൾ പോലെ ചില മുഴകൾ പോലെ കുരുക്കളുണ്ടാകും. അത് പഴുത്ത് ചലം വരും. ചിലതിന് ദോഷമൊന്നും കാണത്തില്ല, ഇങ്ങനെ പുറ്റ് പിടിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളതിന് ഇന്തുപ്പ് കിഴികെട്ടി അത് ചൂട് പിടിപ്പിച്ച്
ആ ചൂട് പിടിപ്പിക്കുമ്പോൾ അത് പൊട്ടേണ്ടതാണെങ്കിൽ പൊട്ടിപ്പോകും, അല്ലാത്തതാണെങ്കിൽ കരിയാനും ഇത് സഹായിക്കും. ഈ കുറച്ച് ഇന്തുപ്പും കൊന്നത്തൊലിയും കൂടി എടുത്ത് ഇന്തുപ്പും കൊന്നത്തൊലിയും കൂടെ അരച്ച് ഇതിൻ്റെ പുറത്ത് പുരട്ടുകയാണെങ്കിൽ അത് ഉണങ്ങിപ്പോകും. അതുപോലെ അമൃത, നാൽപ്പൊൽമക്കൊന്ന, കാട്ട് മുതിരയുടെ വേര്, നാഗദന്തി വേര്, എള്ളിൻ്റെ പൊടി, മലർപ്പൊടി, ഇവ ഇത്രയും കൂടെ പച്ചവെള്ളത്തിൽ നല്ലതുപോലെ അരച്ച് കുളിക്കാൻ നേരം ശരീരത്തിൽ തേച്ച്, തിരുമ്മിയൊന്നും തേക്കണ്ട, ശരീരത്തിൽ പുരട്ടിയാൽ മതി ഈ ഇങ്ങനെയുള്ള ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകാതെ, ത്വക്കിൻ്റെ പുറം കൂപങ്ങൾ രോമകൂപങ്ങളൊക്കെ വികസിച്ച് അഴുക്കൊന്നും അടിഞ്ഞിരിക്കാതെ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇത് പാലിലരച്ചും തേക്കാം. പിന്നെ കദരം എന്ന് പറഞ്ഞാൽ ആണി എന്നാണ്. ആണിയെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം ആണി രോഗത്തിന് പുരട്ടുന്ന മരുന്നും അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും, അതുണ്ടാക്കുന്ന മരുന്നും കാണിക്കുന്നതാണ്. കുനഖം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കറുത്ത പാടുകൾ കാലിലും മറ്റും ഉണ്ടാകുന്നത്. ചിപ്പം എന്ന് പറഞ്ഞാൽ കുഴിനഖം എന്നാണ്. ശർക്കരയും ചുണ്ണാമ്പും ചേർത്ത് പുരട്ടാം. മുരിങ്ങയിലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ച് ഈ കുഴിനഖത്തിൽ പുരട്ടാം. മുരിങ്ങ തൊലിയും ഉപ്പും കൂടെ അരച്ച് പുരട്ടാം. വെറ്റില നീരും തുമ്പയും ഇതൊക്കെ ഈ കുഴിനഖത്തിനകത്തുള്ള അഴുക്കുകളെല്ലാം കളയുന്നതിനും, നഖം കുറച്ച് വെട്ടിക്കളഞ്ഞ് ഈ മരുന്നുകളൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് അതിനകത്തൊഴിച്ച് അഴുക്ക് കളയുന്നതിനും ഒക്കെ നല്ലതാണ്. അലസം എന്ന് പറഞ്ഞാൽ വളങ്കടി എന്നാണ് അർത്ഥം. മൈലാഞ്ചിയും കുടവൻ്റെ ഇലയും കൂടി അരച്ച് പുരട്ടാം. കാടി, അരിക്കാടി ചൂടാക്കി കാല് കഴുകണം എങ്കിൽ ഈ വളങ്കടിക്ക് നല്ലതാണ്. ഈ അരിക്കാടിക്കകത്തെ ഈ അതിൻ്റെ തവിട് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ വേപ്പില, കാരിയം, പടവലം, ഗോരോജനം, എള്ള് ഇത്രയും നാല് കൂട്ടം മരുന്നുകൾ നന്നായിട്ട് അരച്ച് ഈ കാലിൽ പൊതിഞ്ഞ് വെക്കണം. വളങ്കടി പെട്ടെന്ന് പോയി അതിൻ്റെ ആ രക്തം വരുന്നതെല്ലാം നിന്ന് അത് നല്ല തൊലി വന്ന് മൂടുന്നതിന് അത്രയും മരുന്നുകൾ നല്ലതാണ്. ധാത്രീകതിരാതി കഷായം എന്ന് പറഞ്ഞൊരു കഷായമുണ്ട്. അതിനകത്ത് കുറേ മരുന്നുകളൊക്കെ ഉണ്ട്. നെല്ലിക്കാത്തോട്, കരിങ്ങാലി, മുത്തങ്ങ അവ ഉണ്ട്. കഷായമുണ്ടാക്കി ആ കഷായം തേനും നെയ്യും മേൻപൊടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഈ തൊക്കിനും ഈ അലസകം എന്ന് പറയുന്ന ഈ വളങ്കടിയുള്ള രോഗത്തിനും നല്ലതാണ്. ഖതിര ത്രിഫലാദി എന്ന് പറയുന്ന മരുന്നുണ്ട്. ഖതിര ത്രിഫലാദി, ആ ഖതിര ത്രിഫലാദിയും ഇതുപോലെ തന്നെ കഴിക്കാനും, ത്രിഫലാദി ചൂർണം നന്നായിട്ട് വെള്ളത്തിൽ, തിളച്ച വെള്ളത്തിലിട്ടിട്ട് എടുത്ത് അരിച്ച് കഴുകണം. ഇതൊക്കെ ഈ ഇതിന് നല്ലതാണ്. ഈ വളങ്കടിക്കും കുഴിനഖത്തിനുമൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് ആണിരോഗത്തിന് എന്താണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിനുള്ള മരുന്ന് എന്താണ് എന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. കരം എന്നാണ് ആണി രോഗത്തിന് സംസ്കൃതത്തിലും ആയുർവേദത്തിൽ പറയുന്നത്. നമ്മൾ പരുവരുത്ത പ്രതലത്തിൽ കൂടി നടക്കുകയും മറ്റും ചെയ്ത് തഴമ്പുണ്ടായി തൊലിയൊക്കെ പുറത്തോട്ട് വന്ന് അതിനകത്ത് അണുബാധയൊക്കെ ഉണ്ടായാണ് ഈ ആണി രോഗം ഉണ്ടായിരിക്കുന്നത്. അത് മാറുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്നരച്ച ആണിയുടെ പുറത്ത് പുരട്ടണം. അത് ഉണങ്ങി പിടിക്കുമ്പം മണ്ണ് ചൂടാക്കി കിഴി വെച്ച് അതിനെ ചൂട് പിടിപ്പിക്കണം. ചൂട് പിടിപ്പിച്ച ശേഷം ഈ കാണിക്കുന്ന മരുന്നിടാം. ഇതൊരു അത്തിപ്പഴമാണ് കേട്ടോ. ഇത് കല്ലുപ്പും കല്ലുപ്പും ഈ അത്തിപ്പഴം കല്ലേൽ വെച്ചരയ്ക്കണം. ഇതിനകത്ത് കുറച്ച് കുരു കണ്ടോ, ഈ കുരു എല്ലാം പൊട്ടണം, നല്ലപോലെ പൊട്ടണം. അത് നല്ലപോലെ ഈ ഉപ്പും കൂടെ ചേർത്ത് വെച്ച് മിക്സിയിലൊന്നും അരയ്ക്കാൻ പറ്റത്തില്ല, ഒരു കല്ലേൽ വെച്ച് നല്ലപോലെ അരയ്ക്കണം. അങ്ങനെ അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് കണ്ടോ, അത്തിപ്പഴവും കല്ലുപ്പും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുത്ത് തഴമ്പോ അല്ലെങ്കിൽ ആണി രോഗമോ ഉള്ളതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഒരു തുണി കൊണ്ട് കെട്ടണം. ഇത് ഇത്രയും എടുത്ത് ഒരാണിയുടെ പുറത്തോട്ട് വെച്ചിട്ട് നല്ലപോലെ മുറുക്കി കെട്ടണം. അങ്ങനെ ചെയ്യുക, അങ്ങനെ ഒരാഴ്ചയെങ്കിലും ചെയ്യണം. ആണി രോഗവും എല്ലാം പോയി തഴമ്പുമൊക്കെ പോയി കാല് നല്ല സോഫ്റ്റായിട്ട് മാറും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്തിപ്പഴവും ഉപ്പും കൂടി നല്ലപോലെ അരച്ച് പുരട്ടണം. അതിന് മുമ്പായിട്ട് ഉഴുന്നരച്ച് അതിൻ്റെ പുറത്ത് ആ ആണിയുടെ പുറത്ത് വെച്ച് ഉണങ്ങി പിടിക്കുമ്പോൾ മണ്ണ് കിഴികെട്ടി ചൂടാക്കി അതിനെ ചൂട് പിടിപ്പിച്ചിട്ട് വേണം ഇത് വയ്ക്കാനായിട്ട്. ഇനി നമുക്ക് വേറെ ഒരു തരം മരുന്നുണ്ട്. അതായത് ഇത് മഞ്ഞൾ, പച്ചമഞ്ഞളും മഞ്ചട്ടിയും
ഇത് അലോവേര, അതായത് കറ്റാർവാഴയുടെ അകത്തെ ഇതാണ്. ഇത് മൂന്നും കൂടി നന്നായിട്ട് അരച്ച് അടിവയറ്റിലൊക്കെ പുരട്ടുകയാണെങ്കിൽ ആ അടിവയറ്റിൽ പ്രസവശേഷവും വണ്ണം കുറഞ്ഞ് വരുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കെന്നും പറഞ്ഞുള്ള പാടുകളുണ്ട്. ആ വയറ്റിലുണ്ടാകുന്ന അടിവയറ്റിലുണ്ടാകുന്ന പാടുകൾ മാറുന്നതിന് ഇത് ഏറ്റവും നല്ല മരുന്നാണ്. ഇത് പച്ചമഞ്ഞളും മഞ്ചട്ടിയും കറ്റാർവാഴയുമാണ്. ഇത് നമുക്ക് മൂന്നും കൂടി അരച്ച് നമുക്ക് കാണാം. പച്ചമഞ്ഞളും ഇപ്പൊ കാണിച്ചല്ലോ, അലോവേരയും മഞ്ചട്ടി എന്ന് പറയുന്ന മരുന്ന്, അത് പല വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ മൂന്ന് മരുന്നും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചതാണ് കേട്ടോ. ഇത് വയറിൽ, തൊട തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഇത് പുരട്ടി കുറച്ച് നാൾ പുഴ ഒരു മാസത്തോളം ഇത് പുരട്ടണം. എങ്കിൽ ഒരു പാടുമില്ലാതെ പ്രസവശേഷം അതുപോലെ വണ്ണമുള്ളവർ വണ്ണം കുറയുമ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള സ്ട്രെച്ച് മാർക്കുകൾ ഉണ്ടാകാറുണ്ട്. അത് പോകുന്നതിനുള്ള ഒരു നല്ല മരുന്നാണ്. കുറച്ച് നാൾ ഉപയോഗിക്കണം. ഒറ്റ പാടുപോലും അവശേഷിക്കാതെ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാറും.